ഡോക്ടറെ, സാറിനെ രോഗികള് കാണാൻ വരുമ്പോ അവരായിരിക്കും കൂടുതൽ സംസാരിക്കുന്നല്ലേ. അപ്പൊ ഇവിടെ ഇപ്പം സാറാണ് സാറിന്റെ കാര്യം കൂടുതലായിട്ട് പറയേണ്ടത് കേട്ടോ. സാറിന്റെ കാര്യം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ്. യഥാർത്ഥത്തിൽ ഇതിനോട് എനിക്ക് സ്നേഹം വരാൻ കാരണം എൻ്റെ വീട്ടിൻ്റെ സൈഡിലൊരു തെങ്ങുണ്ടായിരുന്നു. തേങ്ങ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ചിരട്ടയും വലുതായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്നതോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. ഈ ആക്സൽ ബ്ലേഡാണ്, ഇതാണ് എൻ്റെ മെയിൻ ആയുധം. സാൻഡ് പേപ്പറുണ്ട്, അത് വെച്ച് പിന്നെ പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്തിട്ട് പിന്നെ അതിനെ അനുയോജ്യമായ രീതിയിൽ കട്ട് ചെയ്യും. ഇത് എനിക്ക് നിങ്ങൾ ഇന്ന് വരുമെന്ന് അറിവ് കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ബേസിൽ ഒരു പൂ നിങ്ങൾക്ക് സംഭാവന ചെയ്യാം, നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞു ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ ശില്പലോകം. ലെട്ടുവാൻഡ്രമടി ആയുർവേദ മെഡിക്കുളയില് പ്രൊഫസറായിരുന്നു. രോഗം പകർത്തുന്ന ഒരു ചെള്ളിനെ പറ്റി പഠിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ആ ചെള്ളിന് ചിരട്ടയിൽ ഉണ്ടാക്കിയാൽ എന്ത് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതാണിത് എൻ്റെ ഈ ശില്പനിർമ്മാണത്തിൻ്റെ ആരംഭം. 5000-ൽ പരം ചിരട്ടകൾ കൊണ്ട് 1.5 വർഷം അധ്വാനിച്ചതിൻ്റെ ഫലമായി ഉണ്ടാക്കിയ അനന്തശയനം രൂപം. പെട്ടിയിൽ സാറേ കുറച്ച് പ്രമുഖരുണ്ട്, പിന്നെ കുറച്ച് സാറിന്റെ ഭാവനയുണ്ട്. മാങ്ങ പഴത്തിന്റെ അണ്ടിയാണ്, മാങ്ങ അണ്ടിയാണ്, മാവിന്റെ ചുവട്ടില് ഇതിങ്ങനെ കിടന്നു. അപ്പൊ ഇങ്ങനെ കിടന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴേ ഒരു മോഡിയിലെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയാണ് കയ്യിലിരിക്കുന്നത്. കേരള ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ മത്സരത്തില് 2016 ഹാൻഡിക്രാഫ്റ്റ്സ് അവാർഡ് കിട്ടി. പിന്നെ 2021 എനിക്ക് കിട്ടി. കുട്ടിക്കാലത്ത് തോന്നിയ ഒരു ഇഷ്ടം, ഒരു കൗതുകം, അതിൻ്റെ കഥയാണ് അത് എങ്ങനെ കലയായി വികസിച്ചു എന്നാണ് നിങ്ങൾ കണ്ടത്. പാഴ്വസ്തുക്കളിലും കലയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഒരാൾ. ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു പൂ അല്ലേ, മാതൃഭൂമിക്ക് നമുക്ക് വേണ്ടി ഒരു പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ പൂ സ്വീകരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ സ്നേഹപുഷ്പം കിട്ടിക്കഴിഞ്ഞു. ബിജു വിഎസിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെ ഉള്ളത്. രാഹുലെ, നമ്മൾ ഈ വലിച്ചെറിയുന്നതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഉദാഹരണം, അദ്ദേഹത്തെ കുറിച്ച് പറയും. തീർച്ചയായും, ഈ പറഞ്ഞതുപോലെ ചുറ്റും നിങ്ങൾ കൺതുറന്ന് നോക്കൂ എന്നൊക്കെയാണല്ലോ നമ്മൾ എന്ത് സാമൂഹ്യ വിഷയം വന്നാലും പറയുന്നത്. ഈ മനുഷ്യൻ ഡോക്ടറാണ്, ആ തിരക്കിനിടയിലും കൺതുറന്ന് നോക്കി അങ്ങനെ ചിരട്ടകളിൽ നിന്ന് വിസ്മയം തീർക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നു. ഒരു വീട്ടിലെ തെങ്ങിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അങ്ങനെ നോക്കൂ എത്രമാത്രം മനോഹരമാണ് ആ മുറിയിലെ ശില്പങ്ങളെന്ന്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മാങ്ങാണ്ടിയിൽ നിന്ന് വരെ എന്താ പറയുക, പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു നല്ല നിരീക്ഷകന് നല്ല കലാകാരനാകും കഴിയും ആകാൻ കഴിയുമെന്നാണ് അദ്ദേഹം തെളിയിക്കുന്നത്. മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ പൂജ.